ഡെസ്റ്റിനേഷൻ മാരേജസ് പണ്ടൊക്കെ കല്യാണം അവനവൻ്റെ വീട്ടു മുറ്റത്ത് വെച്ച് വീട്ടിൻ്റെ അകത്തളങ്ങളിലും മുറ്റത്തുമായി വെച്ച് നടത്തിയിരുന്ന കല്യാണങ്ങളാണ്. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ മാരേജസ് എന്ന രീതിയിൽ വലിയ വലിയ അലങ്കാര ഹോട്ടലുകളിലേക്കും വലിയ ആർഭാടങ്ങളിലേക്കും മാറിയിരിക്കുന്നത്. പണക്കാരൻ എന്തും ചെയ്യട്ടെ, അവൻ ആർജിച്ച സ്വത്ത് അവൻ എങ്ങനെ വേണമെങ്കിലും ചെലവഴിക്കാം. പക്ഷേ അതിന് കൊടുക്കേണ്ടി വരുന്ന ഒരു സോഷ്യൽ കോസ്റ്റ് ഉണ്ട്. എന്താണ് ആ സോഷ്യൽ കോസ്റ്റ്? നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും അമർത്യ സെൻ എന്ന ഒരു എക്കണോമിസ്റ്റിനെ പറ്റി. അദ്ദേഹം ആദ്യം സാമ്പത്തിക ശാസ്ത്രത്തിന് നോബേൽ പ്രൈസ്, അതായത് 1998 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബേൽ പ്രൈസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ബംഗാളി എക്കണോമിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നിരവധി ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ജനിക്കാതെ പോകുന്ന പെൺകുഞ്ഞുങ്ങളെ പറ്റി, ജനിച്ചു കഴിഞ്ഞിട്ടും കൊല്ലപ്പെടുന്ന പെൺകുഞ്ഞുങ്ങളെ പറ്റി. എന്തുകൊണ്ടാണ് പെൺകുഞ്ഞുങ്ങൾ ജനിക്കാതെ പോകുന്നത്? ഭ്രൂണത്തിലെ തന്നെ ഹത്യ ചെയ്യപ്പെടുന്നത് കൊണ്ട്. എന്തുകൊണ്ടാണ് ജനിച്ച പെൺകുട്ടികളെ കൊന്നുകളയുന്നത്? അവരൊരു ബാധ്യതയാണ്, ആസ്തിയല്ല എന്ന് മാതാപിതാക്കൾക്ക് തോന്നുക മൂലം. അതാ ഈ അത് അവിടെയാണ് നമ്മൾ ഇതുപോലെയുള്ള അഡ്വർടൈസ്മെൻറ്റ്സിനെ കൂട്ടി യോജിപ്പിക്കേണ്ടത്. ഈ സ്വർണത്തിൽ പൊതിഞ്ഞ് ഇറങ്ങി വരുന്ന വധുവിനെ കണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ആർഭാടങ്ങൾ കണ്ട് ഓരോ മാതാപിതാക്കളും വിചാരിക്കുന്നത്, എൻ്റെ പെൺകുഞ്ഞും ഇതുപോലെ അണിഞ്ഞൊരുങ്ങണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ജീവിതകാലം കൊണ്ട് മുഴുവൻ സമ്പാദിച്ചത് കൊടുത്താലും എൻ്റെ പെൺകുഞ്ഞിനെ എനിക്ക് ഇതുപോലെ അണിഞ്ഞൊരുക്കുന്നത് മുൻപോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, ഇങ്ങനെയൊരു വരന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ധാരണയാണ്. ആ പെൺകുട്ടിയെ ആൺകുട്ടിയെ വളർത്തിയതുപോലെ മിടുക്കിയായിട്ട് വളർത്തിയാൽ അവൾ ആൺകുട്ടിയെ പോലെ തന്നെ താൻ പോരുമയുള്ളവളും നല്ല തരത്തിൽ ഇൻകം ആർജിക്കാൻ കഴിവുള്ളവളുമായിത്തീരുമെന്ന ധാരണയെക്കാളും അവർക്ക് ഭയമാണ്. അങ്ങനെ ഒന്നും ആയിത്തീരുന്നില്ല, നെഗറ്റീവായിട്ട് പോയാലോ? ഇവളുടെ വളർച്ചയുടെ ഏതെങ്കിലും തലത്തിൽ വെച്ച് എനിക്ക് വിളിച്ച് എന്നെ കൊണ്ട് വയ്യാതെയായാലോ എന്നൊക്കെയാണ് മാതാപിതാക്കൾ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് പെൺകുട്ടി ഒരു ബാധ്യതയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ സ്വർണത്തിന് ഉള്ള അഡ്വർടൈസ്മെൻറ്റ്സ്. അതുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയോട് മാത്രമല്ല സഹൃദയരായ സകല മനുഷ്യരോടും അഭ്യർത്ഥിക്കുന്നത് ഇതാണ്: ആവശ്യത്തിലധികം പ്രാധാന്യം സ്വർണത്തിനോ ഡെസ്റ്റിനേഷൻ മാരേജിനോ, വിവാഹത്തിന് പ്രാധാന്യം കൊടുക്കണം. കാരണം വിവാഹം പരിശുദ്ധമാണ്, കുടുംബ ബന്ധങ്ങൾ അതിനേക്കാൾ പരിശുദ്ധമാണ്, കുഞ്ഞുങ്ങൾ ആ കുടുംബ ബന്ധത്തിൻ്റെ ഏറ്റവും നല്ല സമ്മാനങ്ങളാണ്. അപ്പോൾ കുടുംബത്തിന്, അതായത് സ്ത്രീയും പുരുഷനും ഒത്തുചേരുന്നതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. പക്ഷേ അത് ആപാദ ചൂടം സ്വർണം ധരിച്ചാകണമെന്നോ ഒന്നും ശാഠ്യം പിടിക്കരുത്, അല്ല അഥവാ ശാഠ്യം പിടിക്കരുതെന്ന് മാത്രമല്ല അതിനെതിരായിട്ട് വളരെ ശക്തമായ നിലപാടെടുക്കാൻ സമൂഹത്തിന് കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കൂട്ടത്തിലെ സമ്പന്നരുണ്ടാകാം, ശരിയായും തെറ്റായും സമ്പത്ത് ആർജിച്ചവരുണ്ടാകാം. പക്ഷേ അവരെപ്പോലെ സമ്പത്ത് ആർജിക്കാൻ പറ്റാത്ത സാധാരണ ജനങ്ങളുണ്ട്. അവരെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകണമെങ്കിൽ, ഒരു നമ്മൾ പറയാമല്ലോ ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കണമെങ്കിൽ സമൂഹത്തിലെ സമ്പന്നരും വിദ്യാസമ്പന്നരും നല്ല ജോലിയിലിരിക്കുന്നവരും എല്ലാവരും ഇത്തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് വച്ചു പുലർത്തണം. നമുക്ക് അമർത്യ സെൻ മാത്രമല്ല, അതായത് 2019-21 എന്താണത് ഫാമിലി ഹെൽത്ത് സർവേ, ദേശീയ ഫാമിലി ഹെൽത്ത് സർവേ അവസാന വട്ടം 5-ാം വട്ടം 2019-21 ആ ഫാമിലി ഹെൽത്ത് സർവേയിൽ പറയുന്നുണ്ട്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ളത്, 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്ന് വെച്ചാൽ കേരളത്തിലെ ഈ പറയപ്പെട്ട പെൺ ഭ്രൂണഹത്യ കുറവാണ് എന്നർത്ഥം. പക്ഷേ ആ ഫാമിലി ഹെൽത്ത് സർവേ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വലിയ അപകടമുണ്ട്, അതായത് 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ ആൺ പെൺ അനുപാതം എടുക്കുമ്പോൾ 1000 ആൺകുട്ടികൾക്ക് 961 പെൺകുട്ടികളേ ഉള്ളൂ. കഴിഞ്ഞ സെൻസസിൽ അത് 961 അത് ഈ സെൻസസിൽ 960 എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി ഹത്യ ചെയ്യപ്പെടുത്തു കൂടുതലായിട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതിയും മെച്ചമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ റിക്വസ്റ്റ് ഇതാണ്: നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ സ്വർണത്തിൻ്റെ ആർഭാടത്തിനെതിരെ, ഈ വിവാഹ ആർഭാടങ്ങൾക്കെതിരെ പൊരുതണം. മാത്രവുമല്ല, സർക്കാർ ഈ എന്താണ് മുനിസിപ്പാലിറ്റിയിലെ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അതായത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള വീടുകൾക്കെല്ലാം നികുതി കൂട്ടി കൂട്ടട്ടെ, എനിക്കതിനോട് വിരോധമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഇത്തരം
കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ഇവരെയും നികുതി ചുമത്തി ഒരു, അതായത് അതിന് ചില അതിർവരമ്പുകൾ ഇടണം. നികുതി ചുമത്തുമ്പോൾ സാധാരണ രീതിയിൽ അതിർവരമ്പ് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓരോ മീഡിയയും ചാനലുകളിൽ നിന്ന് പരസ്യം ഏറ്റുവാങ്ങുമ്പോൾ അതിന് ഒരു റേറ്റ് നിശ്ചയിക്കുക, ഗവൺമെൻറ് ഒരു റേറ്റ് നിശ്ചയിക്കുക. ആ റേറ്റ് നേരെ ഗവൺമെൻറ്റിലേക്ക് പോവുക. ഒരു തരത്തിലും നികുതി നിഷേധം ഉണ്ടാകാത്ത രീതിയിൽ ഗവൺമെൻറ്റിലേക്ക് ആ നിരക്ക് പോകണം. അങ്ങനെയാകുമ്പോൾ ഖജനാവ് ഒരു വശത്ത് നിറയും, മറുവശത്ത് അഡ്വർടൈസ്മെൻറ്റ്സ് കുറയും.